ദേവി നീ തന്നെയാണോ നാദി എനിക്ക് സംശയം തോന്നി നീ ആകെ അങ്ങ് മാറി പോയല്ലോ എടി ഇത് ഞാനാ സന്ധ്യ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ എടി എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി നീ ഇവിടെയാ താമസിക്കുന്നേ എവിടെ ചിത്ര ഗാർഡൻ ആ എടി അതിന്റെ അടുത്താടി എൻ്റെ ഓഫീസ് എനിക്കൊരു അല്പം തിരക്കുണ്ട് പോട്ടെ Good morning, sir. Morning. Ha, Deviyo. Ida njan paranja painter Devi. Hello. Namaskaram, sir. Namaskaram. Excellent lines. Creative, bold and sharp. Noke. Devi id academic ay padichano. അല്ല ചെറുപ്പത്തിലെ മനസ്സുകൊണ്ട് പഠിച്ചതാ ഓക്കെ ഗുഡ് പ്രഭേ 3000 റുപ്പീസ് ദേവിക്ക് കൊടുത്തേക്ക് അക്കൗണ്ട്സ് ഒക്കെ പിന്നെ നോക്കാം താങ്ക് യു സർ യു ആർ വെൽക്കം ശരി സർ ഓക്കെ अपना देश संवारे हम अपनी इस पावल धरती का आवो रूप निखार निखारो हम ഇതാരുടെ കവിതയാണെന്ന് അറിയോ ഇല്ല ഒരു വലിയ കവി ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ സരൽ അദ്ദേഹത്തിന്റെ കവിതയാ अपना देश संवारे हम നമ്മുടെ രാജ്യത്തെ നമുക്ക് നന്നാക്കാം अपनी इस पावन धरती का आवो रूप निखारे हम നമ്മുടെ ഈ പുണ്യഭൂമിയെ നമുക്ക് തിളക്കമുള്ളതാക്കാം നയി സുജൻ കി സംവാഹകം പുതിയ യുഗത്തിന്റെ ശില്പികളാണ് നമ്മൾ മോളെ അമ്മാമയോ ഇരിക്കും മാമേ കൊച്ചുമോൻ ഇന്ന് അവന്റെ അമ്മയുടെ വീട്ടിൽ പോയിരിക്ക അതാ ഞാൻ പാലും കൊണ്ട് വന്നേ ഇത് കിട്ടിയില്ലെങ്കിൽ ഇവൻ മുത്തശ്ശിയോട് പിണങ്ങില്ലേ ദേ പഠിച്ചു പഠിച്ചു മോനും അച്ഛനെ പോലെ വലിയ പട്ടാളക്കാരനാവോ മിടുക്കൻ ദേ മോൻ ഇനി പഠിച്ചോട്ടോ നിന്റെ ആളെന്ത് പറയുന്ന ആളിപ്പോ എവിടെയാ അസാമില കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും അപ്പൊ തന്നെ മറക്കുകയും ചെയ്യും വരാറായോ ഈ വർഷം അവസാനം വരുമെന്നാ പറഞ്ഞേ വിളിക്കാറില്ലേ രാത്രിയിലാ വിളിക്കാറ് ലേക്കിൻ ആസു ഗ്യാസ് ഓർ ധുആ ഇൻ ഫോജിയോ കോ ഹർ തരഫ് സേ ആനേ വാലേ പത്രോ സേ ബചാ നഹീ പാതെ ചേച്ചി ഇവിടത്തെ മീറ്റർ കിറു കൃത്യാച്ചി എത്ര ഉപയോഗിച്ചാലും 500 രൂപ കൂടത്തില്ല മോനെവിടെ ചേച്ചി അവൻ സ്കൂളിൽ പോയി ഇതാ ചേച്ചി കഴിഞ്ഞ മാസത്തെ ബില്ല് ചേച്ചിക്ക് അറിയോ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ കൗണ്ടറിൽ വരുന്നവരുടെ എണ്ണം കുറവാ മൊത്തം ഓൺലൈൻ അല്ലേ പിന്നെ ചേച്ചി ചേട്ടനെ വിളിച്ച് പറഞ്ഞാലേ ഇത് പിടിക്ക് അങ്ങ് പട്ടാളത്തിരുന്നോണ്ട് ചേട്ട ഇവിടത്തെ ബില്ല് അടച്ചിരും അയ്യോ വേണ്ട ചേച്ചിയുടെ ബില്ല് ഞാൻ തന്നെ അടച്ചോളാം അതൊരു സന്തോഷല്ലേ ചേച്ചി പിന്നെ ഈ മാസത്തെ ബില്ല് 440 രൂപ ഐശ്വര്യമായിട്ടാ പണം എടുത്തെ അമ്മേ വരൂ അമ്മേ വാ വാ അമ്മേ വാ അമ്മേ ശരി ശരിയാ ഈ കളിയിൽ മോൻ ജയിച്ചു പക്ഷേ യഥാർത്ഥ യുദ്ധത്തിൽ രാജാവ് തോറ്റാലും യുദ്ധം തീരില്ല അവസാന പടയാളി വരെയും പോരാടും മോൻ ഝാൻസി റാണിയുടെ കഥ കേട്ടിട്ടില്ലേ ഇല്ല ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ച ധീര വനിത
സ്ത്രീകൾ തോൽക്കാൻ പാടില്ല, പോരാടണം. വെച്ചിട്ടുണ്ടേ. ഗുഡ് മോർണിംഗ് ചേച്ചി. എന്താ സാബു? ഞാൻ തന്നെ നട്ടുവളർത്തിയ കുറെ പച്ചക്കറിയാ, നമുക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ ആദ്യം കൊടുക്കാൻ പറ്റൂ. മോനെ സ്കൂളിൽ വിട്ടിട്ട് ചേച്ചിയുടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. എന്താ, ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? ഓ, ഒരു പേടിപ്പിക്കുന്ന നോട്ടം. ഞാനിങ്ങനെ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ചേച്ചി എന്നെക്കാളും ചെറുപ്പമാണെന്നൊക്കെ എനിക്കറിയാം. ദേവി, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ ചേച്ചി? ഈ സാരി അങ്ങോട്ട് മാറ്റിയിട്ട് ചുരിദാർ ഇട്ടാ കോളേജിൽ പഠിക്കുകയാണെന്നേ പറയൂ. പ്രായം അത്രയല്ലേ ഉള്ളൂ. സാബുവിന് എന്താ വേണ്ടേ? അതൊരു കൊല്ലിക്കുന്ന ചോദ്യാച്ചി. എനിക്കൊരുപാട് ജോലിയുണ്ട് സാബു. ഞങ്ങളുടെ ഓഫീസിൽ പുതുതായിട്ട് വന്ന സന്ധ്യ മേഡോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഒന്നും അറിയാതെ ചിരിച്ചോട്ടിരിക്കുക. എന്റെ ദേവി, ഒരു വലിയ മാല വാങ്ങി ഫോട്ടോയിലിട്ടാട്ടെ. എന്തായാലും ആള് കിടിലനാ, 3 വർഷമായിട്ട് ഒരൊറ്റ കുഞ്ഞിനെ പോലും അറിയിച്ചില്ലല്ലോ. പേടിക്കണ്ട, ഞാൻ ആരോടും പറയത്തില്ല. നിനക്കൂല്ലേ മോഹങ്ങൾ, ആരും അറിയില്ല. എഴുന്നേക്കടാ. അല്ല, അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കടക്കടാ പുറത്ത്. അല്ലേച്ചി, ഞാൻ കടക്കാൻ. അറിഞ്ഞപ്പോ നെഞ്ചു തകർന്നു. വിധി എന്നല്ലാതെ എന്ത് പറയാനാ. മോളുടെ സ്വന്തം വീട് എവിടെയാ? ബാലൻസ് തന്നെ. ഓ, ഭയങ്കരി തന്നെ. എന്നാലും ഇത്രയും കാലം ഒളിച്ചു വെച്ചിരുന്നല്ലോ. അന്യ നാട്ടിൽ നിന്ന് ഇവിടെ ഒന്നും അറിയാൻ വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് വന്ന് എങ്ങനെയാ മോളെ നീ ചിരിച്ചു കളിച്ച് ജീവിക്കുന്നേ? ആരെ ഒന്നും അറിയിക്കണ്ടെന്ന് കരുതിയിട്ട പാവം. എന്ത് നേറുക മോളെ, ഇത് വേണ്ട മോളെ. വേണോ അമ്മാമ്മേ, അതവിടെ കിടന്നോട്ടെ. ഞാൻ ഇന്നായി സത്യം അറിഞ്ഞത്. അമ്മാമ്മേ കരയരുത്. നീ എന്നെ സമാധാനിപ്പിക്കുന്ന മോളെ. ഈ കണ്ണീര് സഹതാപം കാണാൻ വയ്യാഞ്ഞിട്ട അമ്മാമ്മേ എന്റെ നാടുപോലും ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. രാജ്യം ജയിച്ചു നിൽക്കുമ്പോൾ കണ്ണീര് കൊണ്ട് അതിനെ തോൽപ്പിക്കരുതെന്ന് എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിയെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്താ കണ്ണാ?
ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ പെണങ്ങോ? ഇല്ല കണ്ണ. എന്താ? അച്ഛൻ മരിച്ചു പോയതല്ലേ? ഇല്ല മോനെ, അച്ഛൻ മരിച്ചിട്ടില്ല. എനിക്കറിയാം. എന്ത്? എന്റെ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചു പോയതല്ലേ, പിന്നെന്തിനാ അമ്മ കള്ളം പറയുന്നേ? അച്ഛൻ എവിടെയും പോയിട്ടില്ല കണ്ണ. ചിലപ്പോ ദാ ഇവിടെ വന്നിരിക്കും, ചിലപ്പോ അമ്മയോട് സംസാരിക്കും, ചിലപ്പോ അമ്മയുടെ ഉടനെ ചിത്രങ്ങളും വരയ്ക്കും. ചുമ്മാ അമ്മ കള്ളം പറയ അല്ല മോനെ. മറ്റുള്ളവർക്കൊക്കെ അച്ഛൻ വീരചരമം പ്രാപിച്ചത്, നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി അച്ഛൻ ഇപ്പോഴും അതിർത്തിയിൽ കാവല് തന്നെയാ. നോക്കിയേ, അച്ഛൻ ഇവിടൊക്കെ തന്നെയുണ്ട്. അച്ഛന്റെ കണ്ണിൽ മോൻ കണ്ണെടുക്കാവുന്ന് നോക്കിക്കേ. അച്ഛന്റെ മുഖത്ത് നോക്കു മോനെ. അച്ഛൻ ചിരിക്കും, സംസാരിക്കും, വിശേഷങ്ങൾ ചോദിക്കും. സത്യം.